നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സുരക്ഷയെ ബേസ് ചെയ്തിട്ടാണ് ഏറെ മുന്നോട്ട് പോയത്. സുരക്ഷയുടെ ഒരു പശ്ചാത്തലം ഇല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രങ്ങളും ഒരു പ്രസ്ഥാനം തന്നെയും നിലനിൽക്കില്ലെന്നും ഒരു സമൂഹം തന്നെ നിലനിൽക്കില്ലെന്നും ഉള്ളൊരു സൂചനയാണ് സ്വാമി തന്നത്. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. അതായത് നമ്മൾ കുടുംബങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുക, അത് അതിസാഹസികത കൊണ്ടും അംഗീകാരം കൊണ്ടും വളർന്ന ഒട്ടു വളരെ കുടുംബങ്ങൾ വളർച്ച പ്രാപിച്ച് നശിച്ചുപോയി, നശിച്ചുകൊണ്ടിരിക്കുന്നു. വ്യവസായങ്ങൾ ഒട്ടു വളരെ ഉണ്ടായി മറഞ്ഞിട്ടുണ്ട്, ചിലത് മറയാതെ നിലനിന്നിട്ടുണ്ട്, മറയാതെ നിലനിന്നവ പോലും മാനേജ്മെന്റ് മാറിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇപ്പൊ ഇന്ത്യക്കാരനാണ് അതിന്റെ ടോപ്പിൽ വരുന്നതെന്ന് പറഞ്ഞത്. സ്പെൻസർ ഒരു കാലത്ത് വളരെ ഉയർന്ന ഒന്നാണ്, അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഇന്ത്യക്കാരായി പിന്നീട് മാറിപ്പോകേണ്ട തലങ്ങളെത്തി. മലയാളം പ്ലാന്റേഷൻ ഇപ്പോൾ കേരളത്തിൽ കാണുന്ന വളരെ പ്രസിദ്ധങ്ങളായ ചില പത്രസ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിദേശികൾ വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോ അറിഞ്ഞിട്ടില്ല, നാളെ അവരുടെയൊക്കെ പേരിൻ്റെ അറ്റത്ത്, വളരെ പ്രസിദ്ധമായ ചില പത്രസ്ഥാപനങ്ങളുടെ പേരിൻ്റെ അറ്റത്ത് റോയിട്ടർ എന്നൊക്കെ വന്നാൽ നമ്മൾ അത്ഭുതപ്പെടും. ഇതൊക്കെ ഇപ്പോഴേ വാങ്ങിച്ചു കഴിഞ്ഞോ, അതിൻ്റെ ഷെയറൊക്കെ മുഴുവൻ കൈമാറിക്കഴിഞ്ഞോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. അപ്പോൾ ഇങ്ങനെ മാറേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് വ്യവസായ സ്ഥാപനങ്ങളെ മൊത്തം നോക്കിയാൽ അറിയാം, ഇത് സുരക്ഷിതത്വം തൊഴിലാളിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തൊഴിലാളിയുടെ മനസ്സ് പിന്നെ പണിയെടുക്കില്ല. ഇതറിയാനൊരു എളുപ്പവഴിയുണ്ട്. സൃഷ്ടിയിൽ മാത്രമല്ല, നിങ്ങളൊരു പറമ്പും വീടും വളരെ ശുചിയായി സൂക്ഷിച്ച് നിങ്ങളുടെ സ്വന്തം വീടും പറമ്പുമാണ്, മുറ്റമൊക്കെ തൂത്തുവായി, മുറിക്കൊക്കെ നിത്യവും കഴുകി, പറമ്പിലൊക്കെ നല്ല ചെടികളും ഒക്കെ വെച്ചു പിടിപ്പിച്ചിരിക്കുമ്പോൾ ഒരു അത്യാവശ്യത്തിനത് വിൽക്കണം എന്നൊരു ബോധം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ കൈമാറുന്ന സമയത്ത് ആ ഭൗതികമായ പറമ്പും വീടും അല്ലാത്ത ഒന്നാണ് വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ഉള്ളത്. അതെ, ശരിയാണ്, ശരിയാണ് സ്വാമിജി. നിങ്ങളുടെ മനസ്സുകൂടിയാണ് അവന് കൈമാറുന്നത് പാരസ്പര്യത്തോടെ. പക്ഷെ നിങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായി വിൽപ്പന നടന്നില്ലെങ്കിൽ പിന്നെ വിൽക്കാൻ പോകുന്നതിൽ കാര്യമായി കാണാൻ കൊള്ളാവുന്ന ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പിന്നെ ആ ക്ലോസറ്റുകൾ നന്നായി തേച്ച് കഴുകുകയില്ല, നിങ്ങൾ ആ അടുപ്പ് വൃത്തിയായി ഉപയോഗിക്കില്ല. കുറെ കാലം കൊണ്ട് നിങ്ങളുടെ ശീലം മാറും, വിൽക്കാനുള്ളൊരു സംസ്കാരം വന്നു കഴിഞ്ഞാൽ. ശരിയുണ്ടോ? ശരിയാണ് സ്വാമിജി. ഒരു അന്യത്വം, സ്വന്തമായ വീട് നിങ്ങളുടെ കൈകൊണ്ട് വെച്ചത് അന്യന് കൈമാറി കൊടുക്കുമ്പോൾ അത് ഏറ്റവും പവിത്രമായി കൊടുക്കണം എന്നൊരു സംസ്കാരം വണിക വൈശ്യ സംസ്കാരത്തിലില്ല. ശരിയാണ് സ്വാമിജി. അതുവരെ ഉത്തമ ബ്രാഹ്മണ്യം എന്ന സംസ്കാരം നിങ്ങളെ ഭരിച്ചാലും, എന്ന് പറഞ്ഞാൽ ജ്ഞാന സംസ്കാരം ഭരിച്ചാലും, ഇന്നത്തെ നമ്പൂരി സംസ്കാരമല്ല, മനസ്സിലായി സ്വാമിജി, ഉത്തമമായ ഒരു ക്ഷാത്രചേതന നിങ്ങളെ ഭരിച്ചാലും വിപ്പന എന്ന ഒരു സംസ്കാരം മനസ്സിലേക്ക് കടക്കുമ്പോൾ ഉപഭോക്തൃ മനസ്സിലും വിപണന മനസ്സിലും ഉൽപാദക സംസ്കാരം എന്ന മാതൃത്വം നഷ്ടപ്പെടും. സൃഷ്ടിയിൽ സൃഷ്ടിക്കുള്ള ചോദന വരുന്ന സമയത്തുള്ള ആ മാതൃത്വമെന്ന സംസ്കൃതി വിപണന വേളകളിലില്ല. അതെ,
അതാ ഇതിൻ്റെ പ്രശ്നം. മനസ്സിലായി സ്വാമിജി, ഇത് വളരെ വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ പലതും പഠിക്കുന്നത്. അതെ, ഇതെനിക്കും നിങ്ങൾക്കും ഈ ലോകത്തുള്ളവർക്കും എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. അതെ, പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു വർഗത്തിൻ്റെ മാത്രം സ്വഭാവമല്ല, ഒരു വർഗമല്ല ഇത്, നമ്മുടെ സംസ്കാരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അതിസാഹസികതയുടെയും അംഗീകാരത്തിൻ്റെയും തലങ്ങളിൽ നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു ഭാവതലമാണ്. അതെ, അത് വന്നു കഴിഞ്ഞാൽ അതിനനുസൃതങ്ങളായ ഹോർമോണുകൾ നമ്മളിലുണ്ടാവും, എൻസൈമുകൾ ഉണ്ടാവും. നാല് തരം പരിണാമത്തിന് നമ്മൾ വിധേയമാവും. പറയൂ സ്വാമിജി. ഒന്ന് സെൻഷ്വസ് ചേഞ്ച്, ഇന്ദ്രിയങ്ങൾക്ക് മാറ്റം വരും. ഒരു മാതൃത്വത്തിൻ്റെ സൃഷ്ടി സംസ്കാരം വരുമ്പോൾ നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചെവി, നിങ്ങളുടെ ത്വക്ക്, നിങ്ങളുടെ മൂക്ക്, ഇവയും നിങ്ങൾ കാണുന്ന വിഷയങ്ങളും വളരെ ഉദാരതയോടെയാണ് കാണുന്നത്. ഒരു മാതാവിൻ്റെ ഭാവമുള്ള ഇന്ദ്രിയ പരിപ്രേക്ഷ്യവും ഒരു പ്രണയത്തിൽപ്പെട്ട ഒരാളിൻ്റെ പ്രേമ തലത്തിലെ ഇന്ദ്രിയ ചേഷ്ടകളും അല്ല, വണിക വൈശ്യ സംസ്കാരത്തിൻ്റെ കാമത്തിൽപ്പെടുമ്പോൾ ഉള്ള ചേഷ്ട. അതെ സ്വാമിജി, പ്രേമചേഷ്ടകൾക്കും മാതൃസഹജങ്ങളായ ചേഷ്ടകൾക്കും അന്യം നിൽക്കുകയും കാമതലം വികസിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലൈംഗികതയിൽ പോലും ഒരുതരം അതിസാഹസികതയും അതിനെ ഇതുവരെ സൃഷ്ടിന്മുഖമായി പിടിച്ചു നിർത്തിയിരുന്ന മാതൃത്വതലം നഷ്ടപ്പെട്ടിട്ട് ഒരു ഉപഭോക്തൃതലം രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കുടുംബബന്ധങ്ങൾ തകർന്നത്, അതുകൊണ്ടാണ് പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം വന്നത്. അല്ലാതെ സാമൂഹികതയിലെ സ്വാതന്ത്ര്യം കൊണ്ടല്ല, മനസ്സിൻ്റെ സ്വാതന്ത്ര്യവും ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നത് കാമത്തിലാണ്. മനസ്സിലായി സ്വാമിജി. കാമത്തിലൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല, ഒന്നും ഒന്നും ത്യജിക്കാൻ കാമം സമ്മതിക്കില്ല. തനിക്ക് വേണ്ടാത്തതുപോലും ത്യജിക്കാൻ സമ്മതിക്കില്ല. ഒരു മദ്യ കച്ചവടക്കാരന് ടിപ്പുവിന്റെ വാൾ ആവശ്യമുള്ള സാധനമായിരിക്കില്ല. അതെ, മനസ്സിലായി. മനസ്സിലായി സ്വാമിജി. ഗാന്ധിയുടെ ചെരുപ്പ് അയാൾക്ക് യാതൊരു ആവശ്യമുള്ളതായിരിക്കില്ല. അയാൾ കോടിക്കണക്കിന് രൂപ മദ്യം വിറ്റുണ്ടാക്കുമ്പോൾ ഗാന്ധിയുടെ വാളിനും, ഗാന്ധിയുടെ ചെരുപ്പിനും ടിപ്പുവിന്റെ വാളിനും വിവേകാനന്ദന്റെ തലപ്പാവിനും ഒക്കെ പോയി വില പറയാൻ പോവും. അവസാനം കടം കൊണ്ട് കുടികെട്ടി കുത്തുവാള എടുക്കുകയും ചെയ്യും. ഈ തൃഷ്ണ എവിടുന്നാ വരുന്നത്? കാമത്തിൽ നിന്നാ വരുന്നത്. വ്യവസായികളിൽ ഈ കാമം കൂടുതലാണ്. ശരിയുണ്ടോ? ശരിയാണ് സ്വാമിജി. അതിൻ്റെ മത്സരമാണ് നമ്മൾ ഈ കാണുന്നത്. അവരുടെ കണ്ണുകൾ എവിടെ പോകുമ്പോഴും കാമതപ്തമാണ്. സ്വസ്ഥതയൊന്നും അവർക്കില്ല എത്രയായി കഴിഞ്ഞാലും. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കാമുകീകാമുക ബന്ധങ്ങളിലും സ്നേഹത്തിൻ്റെ പാരസ്പര്യ ഉള്ള രംഗവേദികളിലുമൊക്കെ തുന്നിച്ചേർത്ത് കഴിഞ്ഞാൽ ജീവിതം അസഹ്യമായിത്തീരും. അത് കച്ചവട സംഘങ്ങളുടെ ഈ കാല വളർച്ച നേതാക്കന്മാരുടെ കണ്ണുകളിലും ചെവികളിലും
കാമത്തെ തുന്നി പിടിപ്പിക്കുവാനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവ നേതൃത്വത്തെ മുഴുവൻ. ശരിയുണ്ടോ? ശരിയാണ് സ്വാമി. ഞാനിപ്പോൾ പെട്ടെന്ന് ആലോചിച്ചു പോയത്, എല്ലാ മേഖലകളിലും യുവ നേതാക്കൾ വരണം എന്നുള്ള ഒരു മുറവിളി ഒരു വർത്തമാന ശബ്ദമാണ്. അത് കാമം കൊണ്ടാണ്. ഈ ഒരു ഇതും കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കൃത്യമായ അർത്ഥം കിട്ടുന്നത്. ത്യാഗം കൊണ്ടല്ല. മനസ്സിലായി സ്വാമി. അവരുടെ കാമകലകൾക്ക് കാവലിരിക്കുകയാണ് നീതിന്യായ വ്യവസ്ഥകളെല്ലാം. ഒന്നിനോടും അവർക്ക് പ്രേമമില്ല. ദുരുപദിഷ്ടമായ കാമം മാത്രമേ ഉള്ളൂ. അതിൻ്റെ രംഗവേദിയിൽ ഇന്ന് ഈ അംഗീകാരവും സാഹസികതയും കളിയാടുക. അതാണ് മാതൃത്വത്തിൽ നിന്ന് ഈ കാമകലയിലേക്കുള്ള പരിണാമം. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. ഇത് വളരെ വലിയ പരിണാമമാണ്. അവിടെയാണ് നാം സ്ത്രീപർവത്തിൻ്റെ ഒരു പുനർവായനയ്ക്ക് തയ്യാറാകുന്നത്. തീർച്ചയായും. പണ്ടിത് പുരുഷനിൽ കത്തിക്കാളിയിരുന്ന ഒരു സാധനമാണ്. പറയൂ സ്വാമിജി. അതായത് കാമമില്ലാതെ മറ്റൊരാവശ്യത്തിന്, പ്രേമമില്ലാതെ മറ്റൊരാവശ്യത്തിന് അചേതനമെന്ന പോലെ പെരുമാറാവുന്ന ഒരു ശരീരപ്രകൃതിയും ഋതുചംക്രമണങ്ങളുമാണ് സ്ത്രീക്കുള്ളത്. പറയൂ സ്വാമിജി. പുരുഷൻ അങ്ങനെയല്ല. ഇന്ദ്രിയ പ്രകൃതിയിലും ശരീരപ്രകൃതിയിലും കാമന ഉജ്ജീവിച്ചാൽ മാത്രമേ പുരുഷ ബന്ധങ്ങൾക്ക് സാധ്യതയുള്ളൂ. അതെ. അത് ശരീരശാസ്ത്രപരമാണ്, ബയോളജിക്കലാണ്. ശരിയാണ്? ശരിയാണ് സ്വാമിജി. എക്സ്പ്ലെയിൻ ചെയ്യാതെ മനസ്സിലായി. മനസ്സിലായി. അങ്ങനെയുള്ളൊരു ശരീരപ്രകൃതമുള്ള പുരുഷൻ്റെ തലങ്ങളിൽ സാമൂഹികമായി പുരുഷ വേശ്യാവൃത്തിയൊന്നും സാധ്യമല്ല. അതെ അതെ. മറിച്ച് സ്ത്രീ ശരീരത്തിന് ഇത്തരമൊരു വളരെ വലിയ സാധ്യത കിടക്കുന്നു എന്നുകൂടി അറിഞ്ഞ് മര്യാദാമസൃണമായി സൃഷ്ടിരഹസ്യം ഉൾക്കൊണ്ട് ത്യാഗോജ്വലമായി മാതൃത്വത്തിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് സ്ത്രീത്വത്തെ സാമൂഹികമായി വളർത്തിയെടുക്കുവാൻ പ്രകൃതി ആ ഒരു സംസ്കൃതിക്ക് കഴിയുക. ചെറിയ കാര്യമല്ല. ചെറിയ കാര്യമല്ല സ്വാമിജി. തച്ചുടയ്ക്കാൻ വളരെ എളുപ്പമാണ്. സ്ത്രീകൾ മുന്നിട്ടിറങ്ങി തച്ചുടച്ചാലും പുരുഷ സഹായത്തോടുകൂടി തച്ചുടച്ചാലും തച്ചുടയ്ക്കപ്പെടുന്നത് അസ്തിത്വത്തെയാണ്. ശരിയാണോ? ശരിയാണ് സ്വാമിജി. ഇല മുള്ളന് വീണാലും മുള്ള ഇലക്ക് വീണാലും ഇലക്കാണ് കേടെന്ന് പറയുന്നത് പോലെ ഇത് വലിയൊരു സംഭവമാണ്. അവിടെ വന്ന തകർച്ചയാണ് ഇന്ന് എല്ലാ രംഗത്തിലേക്കും വ്യാപിച്ചു നിൽക്കുന്നത്. ഇന്നലൊരു ഭർത്താവ് സുരക്ഷിതനായിരുന്നു ഭാര്യയുടെ മടിത്തട്ടിൽ. തിരിച്ചാണ് മനസ്സിലാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കിയത് ഭാഷയുടെ പരിമിതിയായിരിക്കണം. അതെ. അല്ലെ, മനസ്സിലാക്കലിൻ്റെ പരിമിതിയായിരിക്കണം. അതെ സ്വാമിജി. രണ്ട് മക്കൾ ഇന്നലെ സുരക്ഷിതരായിരുന്നു. അച്ഛൻ തല്ലാൻ പിടിക്കുമ്പോൾ വിളിച്ച് കരയുന്നതും ഓടിച്ചെല്ലുന്നതും അമ്മയുടെ അംഗതലങ്ങളിലേക്കാണ്. അതെ.
വേറൊരു ലോകമില്ല. അപ്പോ എല്ലാവരും സുരക്ഷിതമാകുന്നത് സൃഷ്ടി ഉന്മുഖ ചേതനയുള്ള മാതൃത്വത്തിലാണ്. ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുവെ ഭർത്താവ് പോലും അമ്മയെ വിളിക്ക്, അമ്മയോട് പറ, അമ്മ എന്നൊരു ശബ്ദമേ ഉപയോഗിക്കാറുള്ളൂ. തമിഴ്നാട്ടിൽ അങ്ങനെയേ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകളെ വിളിക്കുകയുള്ളൂ. അവരറിയാതെ അവരുടെ മാതൃത്വമാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അത് മാറിക്കഴിഞ്ഞ് സാഹസികത സ്ത്രീയിലൂടെ നേടാൻ പുരുഷനും സ്ത്രീയും ആഗ്രഹിക്കുന്നിടത്ത് പുരുഷന്റെ ഉത്തരവാദിത്വങ്ങൾ കുറഞ്ഞു. സ്ത്രീയിൽ അന്തർലീനമായി കിടക്കുന്ന കുടുംബം, കുട്ടികൾ മുതലായവയെ സംരക്ഷിക്കുകയും പുരുഷ സഹജങ്ങളായ സാഹസികതയെ നിലനിർത്തുകയും അംഗീകാരം അതിനിടയിൽ നേടേണ്ടി വരികയും ചെയ്തതോടുകൂടി ആധുനിക ചരിത്രം പൂർണ്ണതയാ അംഗീകാരത്തിൻ്റെയും സാഹസികതയുടെയും രംഗത്ത് സ്ത്രീയുടെ ചരിത്രമായി മാറി. സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഭരണാധികാരികളും നിയമസംഹിതയും ചേർന്ന് പുരുഷനെ അന്യവൽക്കരിക്കുകയാണ് ചെയ്തത്. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത യാതൊരു കർമ്മവും ചെയ്യേണ്ടാത്തവനായ ഒരുവനായി പുരുഷൻ മാറി. ശരിയാണ്, ശരിയാണ് സ്വാമിജി. വേറൊരു രീതിയിലൂടി എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഇപ്പോൾ സ്ത്രീക്ക് പുരുഷനോളം തുല്യമാകണമെന്നോ അല്ലെങ്കിൽ പുരുഷൻ്റേതുപോലെ സ്ത്രീക്കുമാകും എന്ന് പറയുന്നതും പുരുഷൻ്റെ ഒരുപാട് കഴിവുകൾ ഷെയർ ചെയ്യുകയല്ല, അത് നേടിയെടുക്കുന്നതിലൂടെ സ്ത്രീയുടെ അധ്വാനം കൂടി വരികയല്ലേ ചെയ്യുന്നത്? വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ട ചൂഷണമല്ലേ ബോധപൂർവം? തീർച്ചയായും. അതിലൊക്കെ അപ്പുറം ഇങ്ങനെ പറയുന്നതിലൂടെ സ്ത്രീയെ കുടുംബ ഭദ്രതയ്ക്ക് വെളിയിൽ കൊണ്ടുവന്ന് ലൈംഗിക ചൂഷണത്തിനും വിധേയമാക്കാം. ലോകത്തിൽ ഏറ്റവും അധികം ലൈംഗിക ചൂഷണം നടക്കുന്നത് ഇത്തരം രംഗവേദികളിലാണ്. അതിന് പുതിയൊരു മാനവും കണ്ടുപിടിക്കാം. ഒരു സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് പ്രായത്തിന് വെച്ച് അത് കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യമാണ് എന്ന് കൂടി പറയാം. മനസ്സിലായില്ല സ്വാമിജി. 18 വയസ്സ് കഴിഞ്ഞു, വിവാഹിതയാണെങ്കിലും പ്രായപൂർത്തി എത്തിയ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടക്കുന്നത്, ഒന്നിച്ച് കിടന്നുറങ്ങുന്നത്, ഒന്നിച്ച് പണിയെടുക്കുന്നത് ഒക്കെ തൊഴിലിൻ്റെ ഭാഗമായി മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവർ അറിഞ്ഞുകൊണ്ടുള്ളതാണ്. നമ്മുടെ ഭരണഘടനയും അതിനനുഗുണമായി വ്യാഖ്യാനിക്കാം. പീഡനങ്ങളുടെ മുനയ ശക്തി കുറക്കുന്നത് ഈ ഒരു പ്രായം വെച്ചിട്ട് തന്നെയാണ്. ഇടക്കാലത്ത് വന്ന സ്ത്രീക്ക് ജുഡീഷ്യറിയിലൂടെ കിട്ടിയ ഒരു സ്ഥാനത്തെ തന്ത്രപൂർവം പുരുഷൻ അതിജീവിക്കുന്നതിൻ്റെ രംഗമാണ്. ഒന്ന് വിസ്തീർണം ആവശ്യമുണ്ട് സ്വാമിജി. കേരളത്തിലെ കോടതികളിൽ ഒട്ടു വളരെ കേസുകൾ കിടപ്പുണ്ട് പെൺകുട്ടികളുടെ. അതെ, പുരുഷ പീഡനമേറ്റ് ഡൈവോഴ്സിനെത്തിയിരിക്കുന്ന അതെ ഒട്ടു വളരെ ഉണ്ട്. അതെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒട്ടു വളരെ കേസുണ്ട്. വിവാഹം കഴിച്ച് 7 കൊല്ലത്തിനുള്ളിലാണെങ്കിൽ വളരെ ശക്തമാണിന്ന് നിയമം. രണ്ടാമതൊന്നും ആലോചിക്കാതെ പുരുഷൻ ശിക്ഷിക്കപ്പെടും. അത്ര കർക്കശമാണ് നിയമം, ഡയറക്റ്റായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ വകുപ്പുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ അവൾക്ക് തെറ്റായി തോന്നുന്ന അർത്ഥത്തിൽ അംഗചേഷ്ടകൾ കൊണ്ട് ലൈംഗികതയോലും കാണിച്ചാൽ തന്നെ
അവൾ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ ശിക്ഷിക്കാൻ നിയമമുണ്ട്. മനസ്സിലായി സ്വാമിജി. വളരെ കർക്കശമായ നിയമമുണ്ട്, വകുപ്പുകളൊക്കെ വളരെ ഗംഭീരമാണ്. അങ്ങനെ ഇരിക്കെ വിവാഹം കഴിച്ച് അവളെ പീഡിപ്പിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ കേസ് വളരെ ഗംഭീരമാണ്. ഇപ്പം അതിന് ചെയ്യുന്നൊരു പണി ഒട്ടു വളരെ സ്ത്രീകൾ ഉൾപ്പെടെ വക്കീലന്മാരായ ആക്ടിവിസ്റ്റുകളായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ജനങ്ങളെ ധരിപ്പിക്കുന്നത് സ്ത്രീയെ സംരക്ഷിക്കാനാണെന്നാണ്. കേരളത്തിൽ ഒരു സർവേ നടത്തിയാൽ നിങ്ങൾക്ക് അത്ഭുതകരമായി കാണാൻ കഴിയുന്നത് ഇവർ സ്ത്രീയുടെ വക്കാലത്ത് ഏറ്റെടുത്തിട്ട് പ്രതിയായി വരുന്ന പുരുഷൻ്റെ സൈഡിലേക്ക് പയ്യെ മൊഴി മാറിക്കൊണ്ട് സ്ത്രീയെയും അവളുടെ അച്ഛനമ്മമാരെയും പ്രേരിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. മേടിച്ച് സ്വർണമല്ലേ, ഇതൊക്കെ മേടിച്ച് തൃപ്തിപ്പെടുക. ഇത്ര മേടിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ ശരി, കിട്ടുന്നത് മേടിച്ചു അല്ലേ, അതും കൂടെ കിട്ടുകയല്ല. ഇത് ബന്ധത്തെ ഒരു ഈ പറയുന്നൊരു വൈശ്യ സംസ്കാരമാക്കി മാറ്റി മാറ്റിയിട്ട് ഈ കേസ് പറയാൻ പ്രേരിപ്പിച്ച് കേസ് പറയാൻ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞ് പ്രതിഭാഗത്തിൻ്റെ കൂടെ കൂടുന്ന ഇത്തരം രംഗങ്ങളിലെ വക്കീലന്മാരുടെ എണ്ണം വരെ നമ്മുടെ രാജ്യത്ത് കൂടുകയാണ്.